ആയിരം പേർക്ക് റോഷനൊക്കെ വണ്ടി കൊടുത്തു. അപ്പൊ അതിന്റെ ഒരു സന്തോഷം എന്നുള്ള രീതിയിൽ റോഷനൊക്കെ ആക്ച്വലി ഇന്നൊരു വണ്ടി ഗിവ് അവേ കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇതാണ് വണ്ടി. ഇങ്ങനൊരു സംഭവം എക്സ്പെക്ട് ചെയ്തായിരുന്നോ? എന്തെങ്കിലും ജീവിതത്തിൽ ഒരു സ്പോർട്സ് കാർ എടുക്കണമെങ്കിൽ എടുക്കണം എന്ന് ആഗ്രഹിച്ചൊരു വണ്ടിയാണ് എൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്നത്. 2018 ഫോർഡ് മസ്റ്റാങ് ജി ടി 10-speed ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ കേട്ടോ, 5-liter ആണ്. ഷെൽബിയുടെ കിറ്റ് കിട്ടിയ വണ്ടിയാണ് കേട്ടോ. ഈ വണ്ടി എൻ്റെ അല്ല, പക്ഷേ ഞാൻ ഇന്നത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഉടമസ്ഥൻ, നമ്മുടെ റോഷൻ ബ്രോ. ഞാനിപ്പോൾ മാഞ്ചസ്റ്ററിലാണ് ഉള്ളത്. റോഷൻ്റെ ആണ് ഈ ഒരു വണ്ടി. ഞാനിതുവരെ മസ്റ്റാങ് ഈ പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ഓടിച്ചിട്ടില്ല, മാനുവൽ ഓടിച്ചിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ഞാൻ ഇന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതുകൂടാതെ റോഷൻ്റെ ലൈഫിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ളൊരു ഡേ ആണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഗീവ് കൊടുത്ത ദിവസമാണ്. അതായത് റോഷനൊക്കെ ഒരു വണ്ടി ഇന്ന് ഗീവ് കൊടുക്കാൻ വേണ്ടി പോവാണ്. റോഷന് ഞാനിതിന് 1000 കസ്റ്റമേഴ്സ് എന്ന് പറയത്തില്ല, 1000 ഫാമിലീസ്, 1000 വണ്ടി, 1000 ഫാമിലീസ് നമ്മൾ UK ഹോൾ ഓവർ സെല് ചെയ്തിട്ടുണ്ട് അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് റോഷനു മുമ്പത്തെ നമ്മുടെ വീഡിയോ കണ്ടുപരിചയുണ്ടായിരിക്കും. കാരണം റോഷൻ്റെ നിന്നാണ് ഞാൻ അവരെ വെൽഫെയർ മേടിച്ചത്. റോഷനൊക്കെ UK ഹോൾ ഓവർ കാറ് സെല് ചെയ്യുന്നുണ്ട്. 1000 പേർക്ക് റോഷനൊക്കെ വണ്ടി കൊടുത്തു. അപ്പൊ അതിന്റെ ഒരു സന്തോഷം എന്നുള്ള രീതിയിൽ റോഷനൊക്കെ ആക്ച്വലി ഇന്നൊരു വണ്ടി ഗീവ് കൊടുക്കാൻ വേണ്ടി പോവാണ്. അതിന്റെ കാര്യങ്ങളൊക്കെ ഇവരുടെ പേജിൽ ഇവർ അനൗൺസ് ചെയ്തായിരുന്നു. അപ്പൊ ഗോഡ്ഫാദേഴ്സിന് ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ ലിങ്കിൽ കൊടുത്താൽ നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കാണേണ്ടി വരും. അപ്പൊ അതിന്റെ വിന്നറെ സെലക്ട് ചെയ്തു. അപ്പൊ വിന്നർക്ക് ഞങ്ങൾ വണ്ടി കൊടുക്കാൻ വേണ്ടി പോവാണ്. വിന്നർക്ക് വണ്ടി കിട്ടുന്ന സന്തോഷം, എനിക്കത് ഒഴിക്കാൻ കിട്ടുന്ന സന്തോഷം. അപ്പൊ ഒരു കാര്യം ചെയ്താലോ, നമുക്ക് ഈ വണ്ടി ഒന്ന് ഫുള്ള് കണ്ടാലോ. ദൈവം കണ്ടല്ലോ, റോഷനൊക്കെ ഇത് എടുത്തതിന് ശേഷം ഇതിനിപ്പോ തൽക്കാലം ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഫ്രണ്ടിലെ കിറ്റ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. ഇതിപ്പോ ബാക്കിലൊരു സ്പോയിലറും ചെയ്തു, ഫ്രണ്ടിൽ ഒരു കിറ്റും ചെയ്തു. ഇതിപ്പോ ഷെൽബിയുടെ കിറ്റാണ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഈ വണ്ടിക്ക് അതിന് പണി ഇഷ്ടം പോലെ ഉണ്ടല്ലേ, ഇഷ്ടം പോലെ. അതായത് ഇതൊരു പ്രോജക്ട് കാർ ആക്കി ഇറക്കാൻ വേണ്ടി ചെയ്യുകയാണ്. നമ്മൾ ഇതിന് മുമ്പേ നാട്ടിലാണ് ഒരു സ്വിഫ്റ്റ് ചെയ്തത്. ഓക്കെ, അതിനുശേഷം ആദ്യമായിട്ട് നമ്മൾ ഒരു പ്രോജക്ട് കാർ ചെയ്യുവാണ്. അപ്പൊ ഇതിന്റെ ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ റോഷന്റെ ഒക്കെ പേജിൽ വരുന്നതാണ്. അപ്പൊ ഇനിയിപ്പോ പുറകിലത്തെ സ്പോയിലർ, ഒരു സ്പോയിലറും തൽക്കാലം ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിന്റെ എക്സ്റ്റീരിയർ പിന്നെ കാണിക്കാം. കാരണം എക്സ്റ്റീരിയർ ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യാൻ വെച്ചിട്ടേ ഉള്ളൂ അല്ലേ. ഇത് ഫുൾ ഈ കളറൊക്കെ മാറ്റി ഇത് ഫുൾ റാപ്പ് ചെയ്യാനുള്ള. അപ്പൊ ഞാൻ ഇതിന്റെ ഇന്റീരിയറിലേക്ക് കയറാം, അല്ലെങ്കിൽ എനിക്ക് ഇതിന്റെ എഞ്ചിൻ റൂം തുറന്ന് കാണിക്കാം. എനിക്ക് അതിന്റെ ഏറ്റവും സന്തോഷം കിടന്നപ്പോൾ ഞാൻ എഞ്ചിൻ റൂം കാണുമ്പോഴാണ് കേട്ടോ. എൻ്റെ അമ്മ ഇത് കണ്ടോ, ഇതിനിപ്പോ ഇവര് പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഫുള്ള് റീമാപ്പ് ചെയ്യുവാണ്. ഇത് ഫുള്ള് റീമാപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് എക്സോസ്റ്റ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫുൾ എക്സോസ്റ്റ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ പോപ്സ് ആൻഡ് ബാങ്ക്സ് പ്രോഗ്രാം ആഡ് ചെയ്യും. എല്ലാം സ്റ്റേജ് 1 നമ്മൾ ചെയ്യുന്നുണ്ട്. കാരണം വണ്ടിയിൽ ഓൾറെഡി ബ്രംബോഡ കാലിപ്പേഴ്സും കവറായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പം വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ബ്രേക്കിങ്ങിന്റെ കാര്യം നമുക്ക് വേറെ അതെ അതെ, ഈ ഇതിന് വണ്ടി റിയർ വീൽ ഡ്രൈവ് ആണ്. അപ്പൊ ഇത് ശരിക്കും നമ്മളിപ്പോ 4x4 വണ്ടി ഓടിക്കുമ്പോൾ ഫ്രണ്ട് വീൽ ഓടിക്കുമ്പോഴും ഈ പവർ കൂടിയ റിയർ വീൽ ഡ്രൈവ് വണ്ടി ഓടിക്കുന്നവർക്കറിയാം. അത് മര്യാദയ്ക്ക് ഓടിച്ചില്ലെങ്കിൽ വണ്ടി നമ്മൾ വിചാരിക്കുന്നില്ല. കാര്യം വെച്ചാൽ ഇത് നമ്മൾ നല്ലതായിട്ട് റോഡിൽ കൊടുക്കുവാണെങ്കിൽ വണ്ടി കിടന്ന് കറങ്ങും കേട്ടോ. അപ്പം നമ്മളതൊന്ന് എക്സ്പീരിയൻസ് ചെയ്തല്ലോ. ഇത് കണ്ടല്ലോ അടിപൊളി. 2018 എത്ര മൈൽസ് ഓടിയ വണ്ടിയാ ബ്രോ? ഇത് ഏകദേശം 27,000 മൈൽസ് ഓടിയിട്ടുള്ളൂ. 27,000 മൈൽസ്, വളരെ ലോ മൈൽസ് ആണ് വണ്ടി. ഇത് കണ്ടല്ലോ, ഇവിടെ കയറി വരുമ്പോഴേ നമ്മുടെ ലോഗോ. ഒരു ചെറിയൊരു ഒരു പൈലറ്റ് ഒക്കെ ആയിട്ട് ഫീൽ ചെയ്യും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കണ്ടോ, ഇതിന്റെ ഈ ഒരു ഫുള്ള് ഫ്രണ്ടിലത്തെ ഡാഷ് ബോർഡ് നിങ്ങൾ നോക്കിയതുണ്ടോ? പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. വണ്ടീനെ സ്നേഹിക്കുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ വണ്ടി ഇഷ്ടമുള്ള ആൾക്കാർക്കും ഇത് ഇത് ഇതിനകത്ത് എന്താണ് ഇഷ്ടപ്പെടുക? ഇപ്പൊ ചിലർക്ക് വേണമെങ്കിൽ ചോദിക്കും ഇതിനകത്ത് ഇത്ര എന്താ ഇഷ്ടപ്പെടാനുള്ളതെന്നല്ലേ. ആ സത്യം കേട്ടോ, ഇത് എന്താണ് ഇഷ്ടപ്പെടാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അത് അങ്ങനെയാണ്, അതിന് പ്രത്യേകിച്ച് റീസൺ ഒന്നും ഇല്ല അല്ലേ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചാൽ കേട്ടോ, ഇതിപ്പോ സ്റ്റോക്ക് സൗണ്ട് ആണ് വരുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇതിന്റെ ത്രോട്ടിൽ കൊടുത്ത് ജസ്റ്റ് സൗണ്ട് കേൾപ്പിച്ചു തരാം. ഇതുണ്ടല്ലോ, ഇവിടുത്തെ കുഴപ്പമുണ്ടോ? ഇപ്പൊ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒന്നും കേൾക്കാനായിട്ടില്ല. ഇത് സ്റ്റോക്ക് എക്സോസ്റ്റ് അതുകൊണ്ട് എല്ലാം സ്റ്റോക്ക് ആണ് വരുന്നത്, ഫാക്ടറി ആയിട്ട് വരുന്ന എക്സോസ്റ്റ് തന്നെ. ഇനിയിപ്പോ നമ്മൾ അത് ഫുൾ ചെയ്ത് കഴിയുമ്പോഴേക്കും വേറെ ലെവലാക്കും നമ്മൾ അല്ലേ. അതാണ് കേൾക്കേണ്ടത്, അതാണ് കേൾക്കേണ്ട സൗണ്ട്. ഇനിയിപ്പോ ഇത് കണ്ടല്ലോ, ഇവിടെ ട്രാക്ഷൻ ഓഫ് ചെയ്യാനായിട്ടുള്ള ഒരു ബട്ടൺ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ലൈറ്റ്, ഞാൻ ജസ്റ്റ് നോക്കട്ടെ. സ്റ്റിയറിംഗ് നമുക്ക് ഇവിടെ 3 ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇത് കണ്ടല്ലോ, സ്റ്റിയറിംഗ് സ്പോർട്സ് ഉണ്ട്, അതുപോലെ കംഫർട്ട് ഉണ്ട്, നോർമൽ ഉണ്ട്. ഇപ്പൊ സ്പോർട്സ് ഇടുവാണെങ്കിൽ എന്താ പറ്റുന്ന വിഷയം, എനിക്ക് സ്റ്റിയറിംഗ് ടഫ് ആകും. നോർമൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് കംഫർട്ട്. ആ ഇത് കണ്ടല്ലോ, അതായത് സ്റ്റിയറിംഗ് ബേസിക്കലി നമുക്ക് വണ്ടി സ്പോർട്സ് മോഡിൽ ഓടിക്കുമ്പോഴേക്കും വണ്ടി ഹെവി ആയിട്ട് ഫീൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് വണ്ടി മാനുവർ ചെയ്യേണ്ട എളുപ്പമായിരിക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കണം മിക്കവാറും അത് അങ്ങനെ വരുന്നത്. പിന്നെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്ന ആൾക്കാർ കമന്റ് ചെയ്യട്ടെ. ഞാനൊരു ഓട്ടോ വ്ളോഗിങ് ചെയ്യുന്ന ആളല്ല. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ മോഡാണ് വരുന്നത്. മോഡ് നമുക്ക് മാറ്റി കഴിയുമ്പോഴേക്കും നോർമൽ ഉണ്ട്, സ്പോർട്സ് പ്ലസ് ഉണ്ട്, റേസ് ട്രാക്ക് ഉണ്ട്, സ്നോ ആൻഡ് വെറ്റ് ഉണ്ട്. ഇതിനകത്ത് ഈ റേസ് ട്രാക്ക് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി വേറെ ലെവലായിരിക്കും കേട്ടോ. ഇത് നമുക്ക് ഓടിക്കാൻ പറ്റത്തില്ല ഇവിടെ. കാര്യം എന്താണെന്ന് വെച്ചാൽ UK അതിന് ഓടിക്കാൻ 70 mph ആണ് നമ്മുടെ ഇവിടുത്തെ മാക്സിമം സ്പീഡ്. നമുക്ക് ഏതെങ്കിലും
റേസ് ട്രാക്ക് നമുക്ക് റേസ് ട്രാക്സ് ഉണ്ട് ഇവിടെ ഒരുപാട് ക്ലബ്സ് ഉണ്ട് നമ്മുടെ നാട്ടിലുള്ളവർക്കൊക്കെ ക്ലബ്സ് ഇഷ്ടം പോലെ അവിടെ പോയി നമുക്ക് ഓടിക്കാം എല്ലാവരും ഇവിടെ ബേൺ ഔട്ട് ചെയ്യുന്ന ടീമാണ് എല്ലാ പരിപാടിയും കാണിക്കുന്ന ടീമാണ് നമുക്ക് ഒരു പ്രാവശ്യം ഇത് നിങ്ങളെല്ലാം പണിയോട് പോയാലോ നമുക്കൊരു ക്ലബിന്റെ ഒരു മീറ്റിംഗ് പോവാം അതിനകത്ത് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ഫുൾ വീഡിയോ നമ്മൾ വരുന്നുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് വണ്ടി പണിഞ്ഞ് സെറ്റ് ആക്കാം അല്ലേ ഡ്രൈവിലിടുന്നു ഇത് ശരിക്കും ഇത് നമ്മൾ വണ്ടി ഇട്ടിരിക്കുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം ഇതിപ്പം റോഷൻ അറിയാം നമ്മുടെ വണ്ടിയൊക്കെ എടുക്കുന്നത് നമ്മളെല്ലാം വണ്ടി എടുക്കുന്നത് നമ്മുടെ ട്രേഡിംഗിലെ ഒരു യൂണിറ്റ് മാഞ്ചസ്റ്ററിൽ തന്നെ ഉണ്ട് അതിലൊരു സ്ഥലമാണ് ഇത് നമുക്ക് കാരണം മാഞ്ചസ്റ്റർ അത്യാവശ്യം തിരക്കുള്ള സ്ഥലമാണ് ഞാൻ ഇവിടുന്ന് ജസ്റ്റ് വണ്ടി എടുക്കുവാണ് വണ്ടിയെ കാല് കൊടുക്കുമ്പോ തന്നെ വണ്ടി കുറച്ചും കൂടെ കാല് ചവിട്ടു എന്ന് പറയുന്ന കൂട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ആടി പോളി ഇവിടെ 5 miles ആണ് സ്പീഡ് നമ്മൾ പയ്യെ പോകുന്നു ഇവിടെ എങ്ങോട്ടാ പ്രോ എടുക്കണ്ടേ നമുക്ക് ഇവിടുന്ന് സ്ട്രെയിറ്റ് പോവാം സ്ട്രെയിറ്റ് പോവാം അല്ലേ ഒരു രക്ഷയില്ല അതിന്റെ ഫ്രണ്ടിലെ നീളം ഒന്ന് കാണിച്ചു കൊടുത്തേ ബ്രോ എനിക്ക് 172 ഫുള്ള് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ് അപ്പൊ ഞാൻ ഇത്തിരി ഹൈറ്റ് കൂട്ടിട്ട് അപ്പൊ എനിക്ക് ആക്ച്വലി അവിടം വരെ ഇല്ല അവിടം വരെ കാണത്തില്ല നമ്മുടെ രൂപം വെച്ച് നമ്മളങ്ങ് പക്ഷെ ഇത് വണ്ടിയിൽ ഇരിപ്പ് ഭയങ്കര നമുക്കൊരു ഒരു നമുക്ക് വേറെന്തോ ഒരു ഫീലാണ് കേട്ടോ എനിക്ക് മറ്റേ നമ്മുടെ ആര് പറഞ്ഞ ഓർമ്മ വരുന്നറിയോ സന്തോഷ് ജോർജ് കുളങ്ങര എപ്പോഴും പറയത്തില്ല നമ്മള് സന്തോഷ് ജോർജ് കുളങ്ങരയാണോ മറ്റേ നമ്മൾ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നതിന്റെ അപ്പൊ അതിനകത്ത് ഇരുന്ന് കഴിയുമ്പോൾ ഇത് അപ്പൊ നമുക്ക് ഇതിൽ ഇരിക്കുമ്പോ നമുക്ക് വേറെന്തോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കും എന്നുള്ളൊരു ആഗ്രഹം നമുക്ക് വരുന്ന കേട്ടോ സ്ട്രെയിറ്റ് പോവാല്ലേ ബ്രോ ഇപ്പൊ നമുക്കല്ലേ ഗ്രീൻ അതായത് ഇതിപ്പം ഇത് ഓടിക്കുമ്പോ നമുക്ക് നമ്മുടെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടാവുകയാണ് ഇതുപോലത്തെ ഒരു സാധനം എന്തെങ്കിലും മേടിക്കണത് അത് ആ ഒരു ആഗ്രഹങ്ങളാണ് നമ്മളെയൊക്കെ കീപ്പ് ചെയ്യുന്നത് ഇവിടെയൊക്കെ ഞാനും പറഞ്ഞു ഇവിടെയൊക്കെ ഇപ്പം ഈ റെയിൽവേ ഡ്രൈവാണ് ഞാൻ ശരിക്കും ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി നമ്മളിപ്പം വണ്ടി നമ്മൾ ഉദ്ദേശിച്ചിട്ട് നിൽക്കത്തില്ല അല്ലെങ്കിൽ നമ്മളതുപോലെ എന്നാ പറയുന്നത് റേസ് ചെയ്യുന്ന ആൾക്കാരോ അല്ലായിരിക്കണം അപ്പം നോർമലായിട്ട് പരിചയമില്ലാത്ത ഒരാൾക്കാർ ആൾ ഇതിൻ്റെ പവർ ഒന്ന് ടെസ്റ്റ് ചെയ്താൽ കുറച്ച് ഒറ്റ ചവിട്ടങ്ങി ഊട്ടി കഴിഞ്ഞാണ്ടല്ലോ വണ്ടി അങ്ങോട്ട് അരിക്കത്തില്ല വണ്ടി വണ്ടി ചിലപ്പോൾ ഈ ഗേറ്റ് ആയിട്ട് ഇറങ്ങി പോകുന്നത് അമ്മാതിരി പവറാണ് കേട്ടോ അടിപൊളി പക്ഷെ ഇതിപ്പോൾ നമുക്കൊന്ന് ചവിട്ട് നോക്കാനുള്ള സ്ഥലം ഒന്ന് ചെറുതായിട്ട് ചവിട്ട് നോക്കാം അല്ലേ കാരണം ഇത് എനിക്ക് തോന്നുന്ന ഫാക്ടറിക്ക് അകത്തെ റോഡാണ് അതായത് ഞാൻ ഒന്നും ചെയ്തില്ല ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ 0-30 വരെ റോഷൻ്റെ അടുത്ത് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു ഇതൊക്കെ ഓടിച്ചിട്ട് ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു പറയേണ്ട ആവശ്യമില്ല എന്റെ മുഖം കണ്ടറിയാലോ എങ്ങനെ ഉണ്ടായിരുന്നു വണ്ടി ഇഷ്ടംപോലെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇതിനെ കുറിച്ച് ഫുള്ള് പഠിച്ചിട്ടുള്ള വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ നമ്മുടെ ചാനൽ വരുന്നതാണ് അത് വണ്ടി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് അപ്പൊ നമ്മള് ദോഷന്റെ ഗ്യാരേജിൽ എത്തിയിട്ടുണ്ട് ഞാനും ഈ ഗ്യാരേജ് കണ്ടിട്ടില്ല അപ്പൊ നമുക്ക് ഇറങ്ങിയാലോ ബാബു ഇന്ന് നല്ല മഴയുള്ള ദിവസമാണ് കേട്ടോ അപ്പൊ ഇതാണ് ആക്ച്വലി ഇതല്ലേ ബ്രോ നമ്മുടെ ഗ്യാരേജ് ഇതിനകത്ത് പകുതി വണ്ടി എനിക്കൊന്ന് റോഷൻ സെല്ല് ചെയ്യാനുള്ള വണ്ടികളായിരിക്കും നിങ്ങൾക്ക് വണ്ടി സംബന്ധമായിട്ടുള്ള എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും റോഷൻ റോഷനെ കറക്റ്റായിട്ട് പറഞ്ഞു തരും അപ്പൊ നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് റോഷനെ കോൺടാക്ട് ചെയ്യാം അപ്പൊ നമുക്ക് എന്നാൽ വണ്ടി കണ്ടാലോ നമ്മുടെ ഗീവ വണ്ടി പുതിയ ഗ്യാരേജ് അപ്പൊ റോഷൻ ആണെങ്കിൽ ജസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ ഗ്യാരേജ് നമുക്ക് ഫുൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരും കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ ഗ്യാരേജ് ഇതിനകത്ത് നമുക്ക് 3 റാമ്പ് MOT സ്റ്റേഷൻ ഇതെല്ലാം കാര്യങ്ങളും ഇതിനകത്ത് തന്നെ വരുന്നുണ്ട് ഇപ്പൊ നമ്മുടെ വർക്ക്സ് തുടങ്ങിയിരിക്കുകയാണ് കാരണം നമ്മുടെ വണ്ടികൾ മാത്രമല്ല നമ്മൾ പുറത്തുള്ള വണ്ടികളും ഇവിടെ സർവീസ് MOT എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന വണ്ടിക്കെല്ലാം ഒരു വർഷത്തെ ഫുൾ MOT ഫുൾ സർവീസ് 3 months വാറണ്ടി ഉൾപ്പെടെ എല്ലാ വണ്ടികളും പോകുന്നത് അപ്പം ഇതാണ് നമ്മുടെ വർക്ക് സ്പേസ് നമ്മുടെ വർക്കേഴ്സാണ് ഇവിടെ ഓരോരോ വണ്ടികൾ എന്നുള്ള ഇത് നമ്മുടെ MOT സ്റ്റേഷനാണ് നമ്മുടെ വണ്ടികളെല്ലാം MOT എടുക്കുന്ന ഇവിടെയാണ് UK-യിലുള്ളവർക്കറിയാം UK-യിലേക്ക് വരാനിരിക്കുന്നവർക്കാണ് ഇവിടെ എല്ലാ വണ്ടിയും പുതിയ വണ്ടികൾക്ക് 3 വർഷത്തിന് ശേഷവും ബാക്കിയുള്ള വണ്ടികൾക്ക് എല്ലാ വർഷവും നമ്മൾ MOT എടുക്കാറുണ്ട് അപ്പോൾ ഇവിടെ കയറ്റിയാണ് നമ്മൾ MOT എടുക്കുന്നത് പിന്നെ ഇത് നമ്മുടെ വർക്കിംഗ് വർക്ക് സ്പേസ് ആണ് എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെയാണ് ഞാനിപ്പോൾ ഇതിനകത്ത് പോയത് നമ്മൾ 1000 വണ്ടി ആയതിൻ്റെ സന്തോഷത്തിൽ ആ അച്ചീവ് ചെയ്തതിൻ്റെ സന്തോഷത്തിൽ നമ്മൾ 2016 മോഡല് CH-ൻ്റെ ലിയോണാണ് വണ്ടി ഇത് ആക്ച്വലി നമ്മളെ അതിൻ്റെ റോഷൻ പറഞ്ഞുകൊണ്ട് 1000 വണ്ടി എന്നുള്ള അതൊരു ഭയങ്കര വലിയൊരു മൈൽ സ്റ്റോൺ ആണ് അല്ലെ അപ്പൊ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ റോഷൻ ഇപ്പൊ ഈ 1000 എന്ന് പറഞ്ഞാലും ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്
ഇതിനകത്ത് കൗണ്ട് ചെയ്യാത്ത കുറെ വണ്ടികളുണ്ട്. അതായത് റോഷൻ ഫസ്റ്റ് വന്നപ്പോഴേക്ക് ഫ്രണ്ട്സിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് വണ്ടികൾ. അതായത് നമ്മുടെ ഇൻട്രസ്റ്റ് ബേസിൽ അതൊരു നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ബേസിൽ റോഷൻ ആണ് വണ്ടി എടുത്ത് കൊടുത്തത്. അങ്ങനെയാണ് ആക്ച്വലി റോഷൻ പിന്നെ ഇതിന്റെ സാധ്യത ഇവിടെ മനസ്സിലാക്കിയത്. അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പം നമ്മുടെ ഗീവ് വേ കിട്ടിയ ആളെയായിട്ട് റോജും വരുന്നുണ്ട് അല്ലേ? എന്തായാലും റോജിനെ അടുത്ത് എത്തിയിട്ടുണ്ട്. എനിക്ക് ഇങ്ങോട്ട് ഓരോ പ്രാവശ്യം വരുമ്പോൾ ഇത് കാണുമ്പോഴാണ് കേട്ടോ, വേറെ ഇവിടെ വേറെ ഏത് വണ്ടി കൂട്ടിയിട്ടാലും എനിക്ക് പണ്ട് തൊട്ടേ നമ്മുടെ മനസ്സിലുള്ള ഒരു സാധനമാണ് കേട്ടോ. എന്താണ് മേടിക്കും. അങ്ങനെ റോജും വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ഗോഡ്ഫാദേഴ്സിന്റെ വണ്ടി തന്നെയാണ് കേട്ടോ. ഈ വണ്ടിയും ഇത് എനിക്ക് ഈ രണ്ട് വണ്ടിയും കീപ്പ് ചെയ്യാനുള്ള വണ്ടികളാണല്ലേ, ഇത് രണ്ടും കൊടുക്കുന്ന വണ്ടിയല്ല. അപ്പൊ രണ്ട് പേര് ഇതിനകത്ത് നിന്ന് റോജിനല്ലാതെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിനകത്ത് ആരോ ആണ് ഗീവ് കിട്ടിയത്? ആർക്കാണ് ഗീവ് കിട്ടിയത്? ആൾക്കാണ് ഗീവ് കിട്ടിയത്. പേരെന്താ? അതുല്യാണ് പേര്. അതുല്യയുടെ ഫ്രണ്ടിന്റെ പേര് ലിസിറ്റ് എന്നാണ് ഫ്രണ്ടിന്റെ പേര്. നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ഒരു സെക്കൻഡ്, ഞാൻ മൈക്ക് ഒന്ന് എടുത്തോടെ. നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നത്? നമ്മള് മാസ്റ്റേഴ്സ് കഴിഞ്ഞു. സ്റ്റുഡൻസ് ആണ്? കഴിഞ്ഞു. ഇത് കഴിഞ്ഞു. ആ ഓക്കെ. നാട്ടില്? വയനാട്ടില്. കോഴിക്കോട്. ഇപ്പൊ നിങ്ങള് താമസം? പഠിക്കുവാണോ വർക്ക് ചെയ്യണോ? നിക്കുവാണ്. ആഹാ, അടിപൊളി. ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം എക്സ്പെക്ട് ചെയ്തായിരുന്നോ? ചുമ്മാ പാർട്ടിസിപ്പേറ്റ് ചെയ്താണോ? ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. വണ്ടി കണ്ടായിരുന്നോ? എന്നാ വണ്ടി നമുക്ക് ഒന്നും ഡീറ്റെയിൽ ആയിട്ട് കണ്ടാലോ അല്ലേ. അപ്പൊ നമുക്ക് എന്താളും ആൾ ആക്ച്വലി വണ്ടി കണ്ടായിരുന്നു, വണ്ടിയുടെ ഫോട്ടോ ഒക്കെ കണ്ടായിരുന്നു അല്ലേ. അപ്പൊ വണ്ടി ഇവിടെ വന്നപ്പോഴേക്കും കണ്ടുവരുന്നു. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് വണ്ടി കയറി കാണാം ബാ. അപ്പൊ റോഷനൊക്കെ ആണെങ്കില് വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഫുള്ള് വാഷ് ചെയ്ത് ഇന്റീരിയർ റെഡി ആക്കിയിട്ടിട്ടുണ്ട്. അപ്പൊ ഇതാണ് വണ്ടി. ഇങ്ങനൊരു സംഭവം എക്സ്പെക്ട് ചെയ്തായിരുന്നോ? അല്ല, ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ലൈഫിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഏതെങ്കിലും ഇപ്പൊ ലോട്ടറി അടിക്കുക അപ്പൊ പലർക്കും ഇപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു സംഭവം വിൻ ചെയ്യുന്നത്. ആള് അടുത്ത പ്രാവശ്യം അല്ലേ. 2000 ആകുമ്പോഴേക്ക് റോഷനോട് ഇതിനേക്കാളും വലിയൊരു ഗീവ് വെക്കാൻ പറയണം കേട്ടോ. അന്നേരം നമ്മൾ അടുത്ത് അല്ലേ, ഇങ്ങനത്തെ ഒരു സംഭവം പറഞ്ഞാൽ കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ. ഇപ്പൊ യു കെയിൽ വന്നിട്ട് എത്ര വർഷമായി? 1 ഇയർ കഴിഞ്ഞു. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് വന്നത് അല്ലേ. ഇന്റീരിയറും കാര്യങ്ങളൊക്കെ നീറ്റ് ആണോ? എല്ലാം റോഷൻ നല്ല സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. മാനുവലാണ് വണ്ടി വരുന്നത്. 5 സ്പീഡ്. 6 സ്പീഡ് ആണല്ലേ ബ്രോ? 6 സ്പീഡ് ആണ്. ഓ, 6 സ്പീഡ് മാനുവലാണ് വരുന്നേ. അടിപൊളി. ഇത് എത്രയാ ലിറ്റർ? 1.6. എത്രയാ? 1.6 പെട്രോൾ. 1.6 ഡീസൽ. അടിപൊളി. യൂറോ 6 ആണ് വണ്ടി. യൂറോ 6. സീറോ ടാക്സ് ആണ് വണ്ടി. സീറോ ടാക്സ് ആണ്. ആ, യൂറോ 6 ആയതുകൊണ്ട് സീറോ ടാക്സ്. ആ, അത് ഇപ്പോ ലണ്ടൻ പോയാലും നമുക്ക് ലണ്ടൻ പോയി ചാർജ് ഇല്ല. ഇത് യൂറോ 6 ആണ് വണ്ടി. അത് ആക്ച്വലി ഇവിടെ യു കെ ഉള്ള ആൾക്കാർക്ക് അറിയാം, നമുക്ക് ഒന്നുകിലും പെട്രോൾ വണ്ടി അതല്ലെങ്കിൽ ഡീസൽ യൂറോ 6 അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കൺജഷൻ ചാർജ്. അതിപ്പോ ലണ്ടൻ ആണെങ്കിൽ 15 pounds ആണ് ഒരു ദിവസത്തെ. ടാക്സ് ഫ്രീ ആണ് വണ്ടി. അത് നല്ല ലാഭമായി പോയല്ലോ. അപ്പം ഇനി ഇപ്പൊ ബാക്ക് സീറ്റ് കൂടെ ഞാൻ കാണിച്ചുതരാം കേട്ടോ. ബാക്ക് സീറ്റ് കൂടെ പ്രോവൻ തുറന്ന് കാണിച്ചേ. ബാക്ക് സീറ്റും അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഉള്ള സീറ്റ് ആണ്. അടിപൊളി. ട്രങ്കും കൂടെ നമുക്ക് തുറന്ന് കാണിക്കാം. ഈ ബ്ലാക്ക് കൊള്ളാം കേട്ടോ കളർ. അത്യാവശ്യം നല്ല ട്രങ്ക് സ്പേസ് ഉണ്ട് കേട്ടോ. ഇനിയിപ്പോ ഉണ്ടല്ലോ വണ്ടിയുടെ എൻജിൻ റൂം നോക്കുന്ന കണ്ടേ അല്ലേ. അപ്പൊ ശരിക്കും വണ്ടി എടുക്കാൻ പോകുമ്പോഴേക്കും നമ്മൾ എല്ലാരും ഏറ്റവും കൂടുതൽ കെയർ ചെയ്യേണ്ട ഒരു സാധനമാണ് എൻജിൻ റൂം. നമ്മള് വണ്ടിക്ക് എല്ലാ വണ്ടികളും, കുറഞ്ഞ വണ്ടികളാണ് കൂടിയ വണ്ടികളാണെങ്കിലും 3 months വാറണ്ടി ഫുൾ എംഒടി ഓക്കേ കൊടുക്കണം. ഫുൾ സർവീസ് ചെയ്തിട്ടേക്കും. ഇൻ കേസ് നമ്മൾ വണ്ടി കൊടുക്കുമ്പോഴേക്കും ഫുൾ സർവീസ് കഴിഞ്ഞിട്ടായിരിക്കും. അപ്പൊ ഈ വണ്ടിയും ഫുൾ സർവീസ് കഴിഞ്ഞ് എംഒടി ആയി നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്ന ടൈമില് കസ്റ്റമർക്ക് വേറൊന്നും ചെയ്യണ്ട. പിന്നെ നമ്മള് ഈ പറഞ്ഞ പോലെ കാറ്റഗറി വണ്ടി കൊടുക്കുന്നില്ലോ. ഒത്തിരി നമുക്ക് ഈ പറഞ്ഞ പോലെ ഒത്തിരി മലയാളികൾ ഇവിടെ വന്നിട്ട് ഒരു അബദ്ധമാണ് കാറ്റഗറി വണ്ടി എടുക്കുന്നത്. അതെ അതെ, ഏറ്റവും കൂടുതൽ മലയാളികൾക്ക് പറ്റുന്ന അർത്ഥമാണ്. കാരണം നാട്ടിൽ കാറ്റഗറി എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഇല്ല, അതുകൊണ്ട് ഇവിടെ അറിയത്തില്ല. കാറ്റഗറി വണ്ടികൾ ഏറ്റവും കൂടുതൽ വിൽക്കുന്നതും സാധാരണ മലയാളികൾ തന്നെയാണ്, പറ്റിക്കപ്പെടുന്നതും മലയാളികൾ തന്നെയാണ്. എന്താ കാറ്റഗറി വണ്ടി എന്താണ് ബ്രോ, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? കാറ്റഗറി അറിയോ? എന്നെ കാറ്റഗറി വണ്ടി എന്താ അറിയോ? കാറ്റഗറി വണ്ടി എന്താ അറിയത്തില്ല, ഞാൻ പറഞ്ഞുതരാം. നമ്മളിവിടെ കൊടുക്കുന്ന എല്ലാം HP ക്ലിയർ ആണ്. ഹയർ പർച്ചേസ് ഇൻഫർമേഷൻ ഉള്ള വണ്ടികളാണ്, എല്ലാം റിപ്പോർട്ടുള്ള വണ്ടികളാണ്. എന്ന് വെച്ചാൽ ആക്സിഡന്റ് ഒന്നും പെട്ടിട്ടില്ല, അതോടൊപ്പം സ്റ്റോൾ എന്നല്ല. അപ്പൊ പിന്നെ കാറ്റഗറി എന്നു പറഞ്ഞാൽ നോൺ സ്ട്രക്ചർ ഡാമേജ് ആണ്. അത് ഹെഡ്ലൈറ്റ് പൊട്ടാം, ബമ്പർ പൊട്ടാം, വിങ് ഡോറ് ഇങ്ങനെയുള്ളതെല്ലാം കാറ്റഗറി എന്നിട്ട് വരും. പിന്നെ കാറ്റഗറി യു എന്ന് പറഞ്ഞൊരിതുണ്ട്, അത് പലരും HP ക്ലിയർ ആണെന്നാണ് കരുതുന്നത്. പക്ഷെ HP ക്ലിയർ അല്ല, യു എന്ന് പറയുന്നത് നമുക്ക് വാട്ടർ ഫ്ലഡ്,
അങ്ങനെ വരുന്ന വണ്ടികളാണ് കാറ്റഗറി യു അൺറെക്കോർഡഡ് എന്ന് പറയും. ഇതെല്ലാം വളരെ ചീപ്പ് പ്രൈസിനാണ് മാർക്കറ്റിൽ പോകുന്നത്. പലരും എടുത്തിട്ട് നല്ല വിലക്കാണ് മറിച്ച് എടുക്കുന്നത്. കാരണം മലയാളികൾക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. കാരണം പുതിയ വരുന്ന ആൾക്കാർ ഇവിടെ ഉള്ള പലർക്കും ഇപ്പം കുറെ ആൾക്കാർക്കൊക്കെ അറിയാം. എക്സ്പീരിയർ റിപ്പോർട്ട് എടുത്തിട്ടാണ് പലരും വണ്ടി വാങ്ങാറുള്ളത്. നമ്മൾ കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എല്ലാ റിപ്പോർട്ടും ഉൾപ്പെടെയാണ് എല്ലാ വണ്ടികളും കൊടുക്കാറുള്ളത്. നമുക്ക് എൻക്വയറീസ് വന്നാൽ തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് ആദ്യം പറഞ്ഞു കൊടുക്കും, എന്താണ് കാറ്റഗറി എന്നുള്ളത് പറഞ്ഞു കൊടുക്കും. അപ്പം അതിനെക്കുറിച്ച് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇപ്പം ഇങ്ങോട്ട് ചോദിക്കും, റിപ്പോർട്ടുള്ള വണ്ടിയാണോ എന്നൊക്കെ തിരക്കും. ഇപ്പം അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്കത് മെയിൽ അയച്ച് അല്ലെങ്കിൽ നമ്മൾ വിളിച്ച് ചോദിക്കാറുണ്ട്, റെഡ് അയച്ചിട്ട് ചേട്ടാ ചെക്ക് ചെയ്ത് തരാൻ പറ്റും കാറ്റഗറി ആണോ. ഓക്കെ ഓക്കെ, ചതിവിപ്പ് പെടാതിരിക്കാൻ വേണ്ടിയായിരിക്കും നമുക്ക് ഇത് കൂടുതൽ. മനസ്സിലായി മനസ്സിലായി. പക്ഷേ ഇപ്പം നമ്മൾ മലയാളീസ് മാത്രമല്ല കൂടുതലും ചെയ്യുന്നത്, പല രാജ്യക്കാരാണ് ഈ കാറ്റഗറി വണ്ടികൾ ചെയ്യുന്നത്. കാറ്റഗറി വാല്യൂസ് വളരെ കുറവാണ് ബ്രോ. നമുക്ക് 2012-13 വണ്ടികൾ 200-300 പൗണ്ടിനൊക്കെയാണ് കിട്ടുന്നത്. കാരണം നമുക്കും ഇങ്ങനെയുള്ള കാറ്റഗറി വണ്ടി വിൽക്കുന്നത് സാൽവേജ് ഓപ്ഷൻ എന്നാണ് പറയുന്നത്. അതിനകത്ത് നമുക്കും അക്സസ് ഉണ്ട്, കാരണം നമ്മൾ ട്രേഡർ ആയതുകൊണ്ട് നമുക്കും അക്സസ് ഉണ്ട്. അപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇന്ന ഇന്ന വണ്ടികൾ ഇത്ര പ്രൈസിനാണ് പോകുന്നത്. 2020 വണ്ടികളൊക്കെ പല കസ്റ്റമേഴ്സിന് ഞാൻ ഇവിടെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ട്രേഡ് തുറന്നിട്ട് സാൽവേജ് വണ്ടികൾ ഇങ്ങനെ പോകുന്നത്, കാറ്റഗറി വണ്ടികൾ ഇങ്ങനെ പോകുന്നത് ഞാൻ പലർക്കും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. കാറ്റഗറി വണ്ടി എന്താണെന്ന്. അപ്പൊ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വണ്ടി മേടിക്കാൻ പ്ലാൻ, ഇപ്പൊ നിങ്ങളൊരു വണ്ടി മാർക്കറ്റ് പ്ലേസിൽ കണ്ടാൽ ഇപ്പൊ പറഞ്ഞ പോലെ റോജും പറഞ്ഞോട്ട് രജിസ്ട്രേഷൻ നമ്പർ അയച്ചു കൊടുക്കുവാണെങ്കിൽ ഇവർക്ക് നോക്കിയിട്ട് പറയാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ ഒത്തിരി പേർക്ക് നമ്മൾ തന്നെ ഒത്തിരി പേരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കാര്യം ചെയ്യാം, നമുക്കിനി ഫൈനലി കീ ഹാൻഡ് ഓവർ ചെയ്യുവാണ്. വണ്ടിയുടെ ബുക്കും പേപ്പറും നമ്മുടെ നാട്ടിലെ പറിച്ചില്ല അനുസരിച്ച്. ഹാപ്പി മോട്ടറിംഗ്. താങ്ക് യു അതില്യ, താങ്ക് യു. ഇവിടെ രണ്ടുപേരും മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് റോഷൻ്റെ അടുത്ത് നിന്നാണ് നമ്മുടെ വണ്ടിയൊക്കെ മേടിച്ചത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കുഞ്ഞു വീഡിയോ നമ്മുടെ ഫാമിലി ചാനലിൽ ഇട്ടത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. കുഞ്ഞു വീഡിയോ ആയിരുന്നു അതിൻ്റെ പേയാണ് കേട്ടോ. താങ്ക് യു.